നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങയില ചെറുവയറും കൂടെ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കിയതാണ് കർക്കടക സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് മുരിങ്ങയില ചേർക്കുന്നതുകൊണ്ട് ധാരാളം വിറ്റമിൻസ് അമിനോ ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻസ് ഷുഗർ കുറയ്ക്കുക കൊളസ്ട്രോൾ കുറയ്ക്കുക ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഒരു കപ്പ് അരി മുക്കാ കപ്പ് ചെറുപയർ ഒരു കപ്പ് തന്നെ മുരിങ്ങയില ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പെട്ടെന്നുണ്ടാക്കാനായിട്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അരിയും ചെറുപയറും കൂടെ കഴുകിയത് ഇതിലേക്കിടുക കുത്തരിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ പോളിഷ് റൈസാണ് ഇത് ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക ഫുൾ പ്രഷർ പോണം അപ്പം കറക്റ്റായിട്ടത് വെന്തിരിക്കും ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റും മൂന്ന് വിസിൽ കൊണ്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് വിധത്തിൽ നമുക്കുണ്ടാക്കാം ഒന്ന് തേങ്ങാ പാൽ ചേർക്കാം രണ്ട് പച്ചത്തേങ്ങ ചിരണ്ടിയത് ചേർക്കാം അപ്പം ഞാനിതിവിടെ വേറെ ഒരു പാത്രത്തിലേക്ക് വീഡിയോയുടെ സൗകര്യത്തിന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ മുരിങ്ങയുടെ ഇല നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒത്തിരി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെ ന്യൂട്രിയൻസ് നഷ്ടമാകും പച്ച ഇലകളിലെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് തീ കുറയ്ക്കിയ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചിലരെ ഇതിൽ ജീരകം ചേർക്കും അത് ഓപ്ഷണലാണ് ഇപ്പം ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നല്ലതായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട് ഇത് തീ ഏറ്റവും മിനിമത്തിലേക്കാക്കുക അതിനു ശേഷം ഒരു കപ്പ് പച്ച തേങ്ങ ചിരണ്ടിയതൂടെ ഇതിലേക്ക് ചേർക്കുക നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക തിളക്കരുത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യുക ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ വേണ്ട ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അരിക്കിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും താങ്ക്